Hello friends, welcome back to my channel SSA Cooking World. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട്സുകൾ ഒരുമിച്ചിട്ട് 16 തരം വെറൈറ്റി പൊടികളുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് മായം ചേർക്കാത്ത വീട്ടിൽ തന്നെ നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഞാൻ ചിക്കൻ മസാലയാണ് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില കൊത്തമ്പാരിന നമ്മളെ നാട്ടിൽ പറയാ അതാണ് കഴുകി എടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകം ഇല്ല വലിയ ജീരകം അതും എടുത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ ഇല്ല കുരുമുളക് അത് എടുത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത് കുമിൻ സീഡ് പിന്നെ തക്കോലം എടുത്തിട്ടുണ്ട് ഒരു 3 പീസ് എടുത്തിട്ടുണ്ട് അതിനെ പൊടിച്ചിട്ടിട്ടതാണ് പിന്നെ ബേ ലീഫ് ആണ് കറുവപ്പട്ടയുടെ ഇല ഗ്രാമ്പു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട ഇല അതൊരു 2 പീസ് എടുത്തിട്ടുണ്ട് ഒരു 12 പീസ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതില് 8 പീസ് വറ്റൽ മുളകും പിന്നെ 4 പീസ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ചണ്ണ ദാളിലെ അതാണ് കടലപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ജാതിക്കയിലെ അത് പൊടിച്ചിട്ട് ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് ഒരു പ്രൈ ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് മല്ലിയാണ് ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുന്നുള്ളത് മല്ലി ഇട്ടുകൊടുത്തതിന് ശേഷം വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം 12 പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു 3 കറിവേപ്പിലയുടെ 3 ഇതളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് നന്നായി കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് എന്നിട്ട് ഇതും 3 കൂടിയിട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം അതിനെ നല്ല കൈ കൊണ്ട് തൊടുന്ന ടൈമിൽ നല്ല ചൂടായിട്ടുണ്ടാവുമല്ലേ അതുവരെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾക്ക് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം അതിനുശേഷം ഞാൻ ബാക്കി ഇതിലേക്ക് മറ്റേ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തക്കോലവും മറ്റേ പട്ടയുടെ പീസും വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഏതായാലും ഇത് വറുത്തെടുക്കാമല്ലേ അപ്പോൾ അതും കൂടി ഇതിലേക്ക് വന്നെന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നിച്ചിട്ട് പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഉള്ളത് കൊണ്ടാണ് അത് ഇതിലേക്ക് തന്നെ അങ്ങനെ വീണ് പോയിട്ടുള്ളത് പിന്നെ ബാക്കി മൊത്തത്തിൽ വരുന്ന ഇത് നമ്മൾക്ക് ഒരുമിച്ചിട്ടെടുത്തിട്ട് ഇതിനെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ വലിയ ജീരകവും ചെറിയ ജീരകമാണ് ഫസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് കൂടി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് ഈ പ്രൈ ഫാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വറുത്ത് മാറ്റാം മായം ചേർക്കാത്ത ഒരു പൊടികളും നമ്മളുടെ വിപണിയിൽ ഇപ്പോൾ ലഭ്യമല്ല എല്ലാത്തിലും ഉണ്ടാവും അതിൻ്റെതായ മായം ചേർത്തിട്ട് രുചി കൂട്ടാനുള്ളതും നമ്മൾ വയറ് കേടാവുന്നുള്ളതും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്തിരി നേരം ഇതിനു വേണ്ടി മാറ്റി വെച്ചാലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം സ്വാദോടു കൂടി അത് കഴിക്കുകയും ചെയ്യാം ഇത് കസ്കസ് ആണ് കേട്ടോ 1 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്ത കസ്കസിലെ പോപ്പി വൈറ്റ് പോപ്പി സീഡ്സ് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഒന്ന് വറുത്ത് മാറ്റാം പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതുകൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് നാട്ടിൽ നിന്ന് ഒറിജിനലായിട്ട് നമ്മൾ മില്ലിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് പൊടിച്ചിട്ട് അതുകൊണ്ടാണ് അത്ര കളർ കുറവ് പിന്നീട് അത് തണുത്തതിന് ശേഷം ഈ വറുത്ത് വെച്ചതൊക്കെ തണുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഇതിനെ പൊടിച്ചെടുക്കുന്നുള്ളത് കേട്ടോ ഈ പൊടിച്ചെടുക്കുമ്പോഴും ഒരു ടിപ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ പൊടികളൊന്നും അവിടെ ഇടിയോ ആവാത്ത പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ ഇതാ ഇത് ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മൂടി അടുപ്പ് മൂടിക്കൊടുക്കുന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കണ്ടില്ലേതാ ഇതിൻ്റെ അടുപ്പിലൊന്നും ഒന്നും പൊടികളൊന്നും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്നും പോവില്ല ഇതിൽ നിന്ന് എടുക്കാനൊക്കെ കുറേ പ്രയാസമല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലായി
ആയിട്ട് ഇത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് പോന്ന് കിട്ടും. ഇത് രണ്ടാമത്തെ ബാച്ചും ബാക്കിയുള്ളത് കൂടി ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. സാമ്പാർ പൗഡർ, അതുപോലെ തന്നെ ഓർലിക്സ് പൗഡർ, അതുപോലെ തന്നെ സെറിലാക്ക് പൊടി, അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന വീഡിയോസാണ് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് അതുകൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ടീസ്പൂണ്, 1 കിലോ ചിക്കൻ നമ്മൾ വെക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ബാക്കി മുളകും മല്ലിപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള, മായമൊന്നും ചേർക്കാത്തുള്ള ചിക്കൻ കറി തയ്യാറാക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇത് ഞാൻ 1-2 മാസത്തേക്കുള്ളതാണ് ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ എന്നും ചിക്കൻ കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കൂലല്ലേ, നമ്മൾ എടുക്കൊക്കെ ഇല അതിന് 1-2 മാസത്തേക്കൊക്കെ മതി എനിക്ക് ഇത്രയും പൊടി. ഇത് ഒരു എയർ ടൈറ്റുള്ള ഗ്ലാസ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ 6-7 മാസത്തോളം കടുക്കും, ഒന്നും ആവുന്നില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.